സൊബാഹൽ ഹയർ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞു കൂട്ടുകാർ നമ്മുടെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യ ഭാഗവുമായി ബന്ധപ്പെടുന്ന വളരെ ചെറിയ ലളിതമായ കൂട്ടുകാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന രസകരമായുള്ളൊരു വർക്ക്ഷീറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ അൻപത്തിയൊന്ന് ആയി ബന്ധപ്പെടുന്ന വീഡിയോ ക്ലാസ് കൂട്ടുകാരെ കണ്ടിട്ടുണ്ടാവും ക്ലാസ്സുകളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവിടെ കുഞ്ഞ് പൂച്ചക്കുട്ടിയും കോഴിയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമുണ്ട് അതൊക്കെ കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വർക്ക് ഷീറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ അൻപത്തി ഒന്നിലെ പാഠഭാഗത്തിലുള്ള ചിത്രമാണ് നമ്മുടെ വർക്ക് ഷീറ്റിലുള്ളത് അതുകൂടാതെ ആ കൂട്ടുകാരുടെ കോഴിയുടെയും പൂവൻ കോഴിയുടെയും പൂച്ചയുടെയും അടുത്തേക്ക് രണ്ട് പക്ഷികൾ കൂടി പറന്നു വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കാക്കയുമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തത്തയും അങ്ങോട്ട് പറന്നു വരുന്നുണ്ട് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന വർക്ക് ഷീറ്റാണ് കൂട്ടുകാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കണം പൂർണ്ണമായിട്ട് കേട്ടാൽ മാത്രമേ വർക്ക് ഷീറ്റ് തെറ്റാത്ത ചെയ്യാൻ കഴിയുള്ളൂ നിങ്ങൾ അറബിക്ക് നോട്ട് പുസ്തകത്തിലാണ് വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ വർക്ക് ഷീറ്റും പോലെ ഈ വർക്ക്ഷീറ്റും അറബിക്ക് നോട്ട് പുസ്തകത്തിലാണ് ചെയ്യേണ്ടത് നോട്ട് പുസ്തകത്തിൻ്റെ അടുത്ത പേജ് എടുക്കുക അടുത്ത പേജ് എടുത്തതിന് ശേഷം വർക്ക് ഷീറ്റിൽ കാണുന്നത് പോലെ നിങ്ങൾ നാല് ചതുരക്കള്ളികൾ വരയ്ക്കുക താഴെ കാണുന്ന നാല് ചതുരങ്ങൾ വരയ്ക്കുക ഓരോ ചതുരത്തിന് നേരെയും ഒരു വൃത്തവും വരയ്ക്കുക വർക്ക് ഷീറ്റിലുള്ളതുപോലെ വർക്ക് ഷീറ്റിൽ കാണുന്ന മറ്റ് ചിത്രങ്ങളൊന്നും നിങ്ങൾ വരയ്ക്കേണ്ടതില്ല വർക്ക് ഷീറ്റിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങളുടെ അടുത്തായി നാല് പദങ്ങൾ എഴുതിയതും നിങ്ങൾക്കറിയാം ഈ പദങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അതിലുള്ള പല അക്ഷരങ്ങളും കൂട്ടുകാർക്ക് അറിയാവുന്നതാണ് സർ പദങ്ങളൊന്ന് വായിക്കാം ദീ ുൻ എന്നുണ്ട് ദീഖുൻ എന്താണെന്ന് കൂട്ടുകാർക്കറിയാം സാറ് പറയുന്നില്ല അതിന് നേരെ ഹിറുൻ ചുവന്ന അക്ഷരത്തിൽ ഹിറുൻ എഴുതിയിട്ടുണ്ട് അതും കൂട്ടുകാർക്ക് അറിയാം ഹിറുൻ എന്ന് പറഞ്ഞാൽ താഴേ പച്ച നിറത്തിൽ ബബുആ എന്ന് എഴുതിയിട്ടുണ്ട് ബബുആബുൻ എന്ന് പറഞ്ഞാലും കൂട്ടുകാർക്ക് അറിയാവുന്നതാണ് എന്താണെന്നുള്ളത് തൊട്ടടുത്തായി ഒരു റോസ് നിറത്തിൽ ഓറാബുൻ എന്നും എഴുതിയിട്ടുണ്ട് ഓറാബും അറിയാം നമ്മൾ തൊട്ടു മുമ്പ് ഓറാബിൻ്റെ പാട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ് കൂട്ടുകാർ ചെയ്യേണ്ടത് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് നിങ്ങൾ ഒന്നാമത്തെ വർക്ക് ചതുരത്തിൽ താഴെ നിങ്ങൾ കാണുന്ന ഒന്നാമത്തെ ചതുരത്തിൽ കൂട്ടുകാർ എഴുതേണ്ടത് നമ്മൾ തത്തയെ കണ്ടില്ലേ തത്തയ്ക്ക് അറബിയിൽ പറയുന്ന പേരാണ് നിങ്ങൾ ഒന്നാമത്തെ ചതുരത്തിൽ എഴുതേണ്ടത് എല്ലാ നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കണം എല്ലാ ചതുരത്തിലും അതേപോലെയല്ല എഴുതാനുള്ളത് ഒന്നാമത്തെ ചതുരത്തിൽ എഴുതേണ്ടത് തത്തയ്ക്ക് അറബിയിൽ പറയുന്ന പേര് അതെഴുതിയതിന് ശേഷം അതിന് നേരെയുള്ള വൃത്തത്തിൽ തത്തയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതണം ഓക്കെ ആദ്യത്തെ അക്ഷരം ആ അക്ഷരം കൂട്ടുകാർ എഴുതി പഠിച്ചതാണ് അപ്പോൾ ഒന്നാമത്തെ ചതുരത്തിൽ തത്തയുടെ പേരും അതിന് നേരെയുള്ള വൃത്തത്തിൽ തത്തയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും എഴുതുക ശരി ഇനി രണ്ടാമത്തെ വർക്ക് പറയാണ് രണ്ടാമത്തെ വർക്ക് ഷീറ്റിൽ എഴുതേണ്ടത് മറ്റൊരു പക്ഷിയുണ്ടല്ലോ അവിടെ കാക്കയുണ്ട് രണ്ടാമത്തെ ചതുരത്തിൽ എഴുതേണ്ടത് കാക്കയ്ക്ക് അറബിയിൽ പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ രണ്ടാമത്തെ വർക്ക് ഷീറ്റിൽ എഴുതേണ്ടത് കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ നാൽപ്പത്തി നാലിൽ നിങ്ങൾ കാക്കയുമായി ബന്ധപ്പെടുന്ന പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ കൂട്ടുകാർക്ക് അത് നോക്കാം അപ്പോൾ ചതുരത്തിൽ എഴുതേണ്ടത് കാക്കയുടെ പേര് എന്താണോ അതാണ് രണ്ടാമത്തെ വരിയിലുള്ള ചതുരത്തിൽ എഴുതേണ്ടത് അതിനു നേരെയുള്ള വൃത്തത്തിൽ കാക്കയുടെ പേരിൻ്റെ അവസാനത്തെ അക്ഷരമാണ് എഴുതേണ്ടത് ആദ്യ അക്ഷരമല്ലേ അവസാനത്തെ അക്ഷരമാണ് രണ്ടാമത്തെ ചതുരത്തിന് നേരെയുള്ള വൃത്തത്തിൽ എഴുതേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ചതുരത്തിൽ തത്തയുടെ പേര് അതിനു നേരെയുള്ള വൃത്തത്തിൽ തത്തയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ ചതുരത്തിൽ കാക്കയുടെ പേര് അതിനു നേരെയുള്ള വൃത്തത്തിൽ കാക്കയുടെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം ഇനി മൂന്നാമത്തെ ചതുരത്തിൽ മൂന്നാമത്തെ ചതുരത്തിൽ പൂവങ്കോഴിക്ക് അറബിയിൽ എന്താണോ പറയുക അതാണ് നിങ്ങൾ മൂന്നാമത്തെ ചതുരത്തിൽ എഴുതേണ്ടത് അതിനുശേഷം അതിനു നേരെയുള്ള വൃത്തത്തിൽ പൂവങ്കോഴിയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഇതാണ് നിങ്ങൾ അതിനു നേരെയുള്ള വൃത്തത്തിൽ എഴുതേണ്ടത് ഇനി നാലാമത്തെ ചതുരത്തിൽ പൂച്ചക്കുട്ടിക്ക് അറബിയിൽ എന്താണ് പറയുക അതാണ് നിങ്ങൾ നാലാമത്തെ ചതുരത്തിൽ എഴുതേണ്ടത് അതിന് നേരെയുള്ള വൃത്തത്തിൽ പൂച്ചക്കുട്ടിയുടെ അറബി പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഇതാണ് നാലാമത്തെ വൃത്തം എഴുതേണ്ടത് അത് എഴുതിയതിന് ശേഷം നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ അറബിക് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരും ഒക്കെ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടനും മുകളിൽ ക്ലിക്ക് ചെയ്ത് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഹോൾ എന്ന് പറയുന്നത് എനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള വർക്ക്ഷീറ്റുകൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസലാമലൈക്കും വർഹമത്തല്ല